നമസ്കാരം സദ്ഗുരു യുവത്വത്തിന്റെ കാലം വെല്ലുവിളികളും ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൊണ്ട് നിർവചിക്കപ്പെടുന്നു നിരവധി പേർ മറ്റുള്ളവർ നിർവചിക്കുന്നത് പോലെ വിജയത്തെ പിന്തുടരുന്നു ഈ ഹൈപ്പർ കണക്റ്റഡായ വിവരവികസിത കാലഘട്ടത്തിൽ വിവരങ്ങളുടെ ആധിക്യവും ജോലിയിലെ ക്ലേശവും സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് അത്തരം സമ്മർദ്ദം യുവാക്കളുടെ സന്തോഷം ഇല്ലാതാക്കുന്നു യുവാക്കൾക്കിടയിൽ വിഷാദം കൂടി വരുന്നതായി നമ്മൾ കാണുന്നു അത്തരം വെല്ലുവിളികളിൽ നിറഞ്ഞ സന്ദർഭങ്ങളെ അതിജീവിച്ച് യുവാക്കൾക്ക് എങ്ങനെ സന്തോഷം കൈവരിക്കാം യുവത്വത്തിന്റെയും സന്തോഷത്തിന്റെയും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം രാജ് ഓരോ തലമുറയിലും എന്തിനെങ്കിലും കുറിച്ച് പരാതി പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും തീർച്ചയായും അവരുടെ കാലത്തെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളും ഉണ്ട് ഇന്നത്തെ തലമുറയിൽ നമുക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങളുണ്ട് അറിയാൻ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് അറിയാൻ സാധിക്കും വിവരാധിക്യത്തെക്കുറിച്ച് പരാതിപ്പെടുന്ന ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ അവസ്ഥ മനസ്സിൽ കണ്ടു നോക്കണം നൂറ് കിലോമീറ്റർ ദൂരെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയില്ല നൂറ് കിലോമീറ്റർ ദൂരെ ഒരു ദുരന്തമുണ്ടായാലും അല്ലെങ്കിൽ സന്തോഷകരമായ എന്തെങ്കിലും ഉണ്ടായാലും നിങ്ങൾക്ക് ആ വിവരമറിയാൻ ഒരു മാസമോ രണ്ടു മാസമോ എടുക്കും ഇന്ന് ലോകത്ത് എവിടെ എന്ത് കാര്യം നടന്നാലും അത് അതിവേഗം നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ അതേക്കുറിച്ച് പരാതി പറയുകയാണോ ദയവായി അതേ പരാതി പറയരുത് കാരണം ഒരു തലമുറ എന്ന നിലയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണത് സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ എന്നത്തേക്കാളും ശാക്തീകരിക്കപ്പെട്ടു നമുക്കുള്ള ശേഷികൾ ഒരു മനുഷ്യവംശത്തിനും ഉണ്ടായിട്ടില്ല കാരണം ലളിതമാണ് സാങ്കേതികമായ ശാക്തീകരണം ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ജീവിതത്തിനായി സ്വയം നിങ്ങൾ തയ്യാറായിട്ടില്ല ആ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ലളിതവും സുഖകരവുമാക്കിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിങ്ങൾ പരാതി പറയുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നുവെങ്കിലുള്ള സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വെള്ളം വേണം നിങ്ങൾ നദിയിലേക്ക് നടന്ന് രണ്ട് ബക്കറ്റുകളിൽ വെള്ളം എടുത്തു കൊണ്ടുവരണം എന്നെ വിശ്വസിക്കൂ ഇന്നത്തെ മിക്ക ചെറുപ്പക്കാരും രണ്ട് ബക്കറ്റ് വെള്ളവുമായി ഒരു മൈൽ പോലും നടക്കാൻ ശേഷിയില്ലാത്തവരാണ് ശാരീരികമായി അത് ചെയ്യുന്നതിനുള്ള ശേഷി അവർക്കില്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സാങ്കേതിക വിദ്യയില്ലാത്ത കാലത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പരാതിയില്ലാതെ ഈ ബക്കറ്റുകൾ നിറയെ വെള്ളവുമായി നടക്കുമായിരുന്നോ ഇല്ല ശാരീരികമായി ശേഷിയില്ലാത്തതിനാൽ നിങ്ങൾ പരാതി പറയും അതുപോലെ ഇന്നത്തെ വിവിധങ്ങളായ യാഥാർത്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള മാനസികമായ കരുത്ത് നിങ്ങൾ ആർജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരാതി പറയും യുവാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല നിറവേറ്റേണ്ട അഭിലാഷങ്ങളല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതശൈലികളല്ല സാധ്യതയുടെ ഉന്നത തലത്തിലേക്ക് ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ആന്തരികമായ വികാസത്തിന് ആവശ്യത്തിന് സമയം നൽകുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അനായാസമായി തീരും ഈ തലമുറയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ പരാതിപ്പെടുകയുമില്ല മുമ്പ് ഒരിക്കലും പതിനാല് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറക്കാൻ സാധിക്കുമായിരുന്നില്ല മുമ്പ് ഒരിക്കലും നിങ്ങൾക്ക് ഫോൺ എടുത്ത് ലോകത്തെവിടെയുമുള്ള ആളുകളുമായി സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല മുമ്പ് ഒരിക്കലും ലോകത്തെവിടെയും നടക്കുന്ന ലക്ഷക്കണക്കിന് കാര്യങ്ങൾ മറ്റൊരിടത്തിരുന്ന് കാണാനാകുമായിരുന്നില്ല ശൂന്യാകാശത്ത് വരെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കുള്ള ഈ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ദയവായി പരാതിപ്പെടരുത് നിങ്ങൾ സ്വയം സജ്ജമാകണം സ്വയം സജ്ജമാവുക എന്നതിനർത്ഥം ആന്തരികമായ ക്ഷേമത്തിനുള്ള സാങ്കേതിക വിദ്യകളുണ്ട് ഇന്നർ എഞ്ചിനീയറിംഗിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്നതും മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ വിധത്തിൽ നിങ്ങൾ സ്വയം എഞ്ചിനീയർ ചെയ്യുന്നു നിങ്ങളെ ജീവിതത്തിന് അനുയോജ്യമാക്കുന്നതിന് പകരം ചുറ്റുമുള്ളത് മാറണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾ സജ്ജമാകാത്തത് കൊണ്ട് ദയവായി ഇത് ചെയ്യരുത് ഇപ്പോൾ ഏതാനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നീങ്ങിയതിൽ കൂടുതൽ വേഗത്തിലല്ല ലോകം നീങ്ങുന്നത് ലോകം അതേ വേഗതയിലാണ് തിരിയുന്നത് അകലം കുറഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത് നമ്മുടെ പക്കലുള്ള സാങ്കേതിക വിദ്യയുടെ ശക്തി കൊണ്ടാണ് മനുഷ്യകുലത്തിന് സംഭവിച്ച ഏറ്റവും വിശിഷ്ടമായ കാര്യമാണിത് നമ്മൾ സാങ്കേതികമായി ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സാധാരണ കാഴ്ചക്കും അപ്പുറത്ത് നിങ്ങൾക്ക് കാണാനാകും ചെവി കൊണ്ട് കേൾക്കാവുന്നതിലും അപ്പുറമുള്ളത് നിങ്ങൾക്ക് കേൾക്കാനാകും നിങ്ങളുടെ സാധാരണ അനുഭവത്തിനും അപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനാകും ഇത്രയേ ഉള്ളൂ നിങ്ങൾ സ്വയം നവീകരിക്കും ഓരോ മാസമോ വർഷമോ കൂടുമ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുള്ള സാങ്കേതിക വിദ്യ അതിശയകരമാ വിധം മാറുകയാണ് നിങ്ങൾ സ്വയം നവീകരിക്കേണ്ട സമയമാണിത് ഈ സാങ്കേതിക വിദ്യയുടെ നവീകരണം നിങ്ങൾ ആരാണെന്നതിന്റെ നവീകരണം ഈ ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തൽ സംഭവിക്കേണ്ടതുണ്ട് ഇന്നർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ യോഗ അർത്ഥമാക്കുന്നത് ഇതാണ് ഈ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ജീവിതം മെച്ചപ്പെടുത്താതെ നിങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് നിങ്ങളെ കഷ്ടപ്പെടുത്തും ഒരു എഫ് എൺ ട്രാക്കിൽ ഒരു പഴഞ്ചൻ കാർ ഏഹ് ഓടിക്കുന്നത് പോലെയാണിത് അത് അത് തകർന്നു വീഴും ആളുകൾക്ക് സംഭവിക്കുന്നത് മാത്രമാണ് നമ്മുടെ കുട്ടികളെ ഒരു ജീവിതമാർഗം കണ്ടെത്താനോ ജോലി നേടാനോ അവിടെയോ എവിടെയോ എത്തിച്ചേരാനോ വേണ്ടി മാത്രം വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പകരം സ്വയം മെച്ചപ്പെടുത്താനുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കേണ്ടതാണ് സ്വയം പരിവർത്തനത്തിനുള്ള ഉപാധികൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ആവശ്യകതയാണ് കാരണം ബാഹ്യമായ സാഹചര്യങ്ങളെ വലിയ തോതിൽ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന യന്ത്രങ്ങളെക്കാൾ കുറച്ചുകൂടി സ്മാർട്ടാകേണ്ടത് വളരെ പ്രധാനമാണ്